ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് വാഹനങ്ങളുടെ RPM എന്നാൽ എന്താണെന്നാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അണേബിൾ ചെയ്ത് ഓളിൽ ഇട്ട് വെക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. എങ്കിൽ വീഡിയോയിലേക്ക് കടക്കാം. വാഹനങ്ങളിൽ RPM എന്ന് വെച്ചാൽ റവല്യൂഷൻ പെർ മിനിറ്റ് എന്നാണ്. അതായത് വണ്ടിയുടെ എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം കറങ്ങുന്നു എന്നതാണ്. എല്ലാ വാഹനങ്ങളിലും ഒരു മീറ്റർ ഉണ്ടാവും. എല്ലാ വാഹനങ്ങളിലല്ല, ഒട്ടുമിക്ക ബൈക്കുകളിലും കാറുകളിലും ഈ മീറ്റർ ഉണ്ടാവും. ഇതിനെ ടോക്കോമീറ്റർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ RPM മീറ്റർ. ഇതിലിങ്ങനെ 0 തൊട്ട് ഇങ്ങനെ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ×1000 RPM എന്ന് എഴുതിയിരിക്കുന്നതും കാണാം. ഇതിൻ്റെ അർത്ഥം ഇതിൽ കാണുന്ന ഓരോ സംഖ്യയും 1000 കൊണ്ട് ഗുണിക്കുക. അതായത് 1 എന്ന് കാണുന്നത് 1000 RPM ആണ്, 2 എന്ന് പറയുന്നത് 2000 RPM. ഇങ്ങനെയാണ് RPMനെ സൂചിപ്പിക്കുന്നത്. ഇതിൽ ചുവപ്പ് ഭാഗം കാണുന്നതാണ് റെഡ് ലൈൻ. ഈ ചുവപ്പ് ഭാഗത്തെയാണ് റെഡ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു വണ്ടിയുടെ എൻജിന് സേഫായി എത്താൻ പറ്റുന്ന പരമാവധി RPM ആണ് റെഡ് ലൈൻ. അത് പല പല വണ്ടികളിലും വ്യത്യാസമായിരിക്കും. ഓരോ വണ്ടികളിലും ഓരോ തരത്തിലായിരിക്കും റെഡ് ലൈൻ. ഇപ്പോൾ റെഡ് ലൈൻ കൂടുതൽ RPM എത്തിയാൽ വണ്ടീൻ്റെ എൻജിന് ഡാമേജ് സംഭവിക്കും. നമ്മൾക്കൊരിക്കലും ഈ റെഡ് ലൈനിന് ശേഷം പോകാൻ സാധിക്കില്ല. റെഡ് ലൈനിൽ കൂടുതൽ RPM പോവാതിരിക്കാൻ ഓരോ വാഹനത്തിലും റവ് ലിമിറ്റർ എന്നൊരു സംഭവമുണ്ട്. നമ്മൾ ഈ റെഡ് ലൈനിൽ എത്തിയാൽ അതിൽ കൂടുതൽ എത്ര ആക്സിലേറ്റർ കൊടുത്താലും ആ റെഡ് ലൈനിൽ കൂടുതൽ RPM കൂടില്ല. റവ് ലിമിറ്റർ ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് വാഹനത്തിൻ്റെ എൻജിന് ഒരു ഡാമേജും പറ്റില്ല. RPM കൂടുന്തോറും വണ്ടിയുടെ മൈലേജ് കുറയും. ഉദാഹരണത്തിന് ഫസ്റ്റ് ഗിയറിൽ ഒരു 4000 RPMൽ ഓടിച്ചാൽ വാഹനത്തിൻ്റെ മൈലേജ് വളരെ കുറയും. ഇപ്പോൾ വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഒരു 3000 RPMൽ ഓടിക്കുന്നതും ഫോർത്ത് ഗിയറിൽ 3000 RPMൽ ഓടിക്കുന്നതും ഒരേപോലെയാണ്. വണ്ടിയുടെ എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് എന്തായാലും 3000 പ്രാവശ്യം ഒരു മിനിറ്റിൽ കറങ്ങുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ ടോപ്പ് ഗിയറിൽ ലോ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ആവശ്യമുള്ള RPMൽ വാഹനം ഓടിച്ചാൽ മൈലേജ് കൂടുതൽ കിട്ടും. ഇങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത്. നിങ്ങൾ അതല്ലാതെ ലോ ഗിയറിൽ കൂടുതൽ സ്പീഡ് എടുക്കാൻ വേണ്ടി RPM കൂട്ടിയാൽ മൈലേജ് കിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് വണ്ടി നല്ല ആക്സലറേഷൻ കൊടുത്താൽ RPM 4000 5000 എത്തും. പക്ഷേ ആ സ്പീഡ് വീലുകളിലേക്ക് എത്തില്ല. ഇതിന് കാരണം വണ്ടിക്ക് ഗിയർ ബോക്സും മറ്റ് കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എൻജിനിൽ കാണുന്ന അത്രയും RPM വീലുകളിലേക്ക് എത്താത്തത്. ഇപ്പോൾ വാഹനം ഒന്ന് സ്റ്റാർട്ടാക്കി കാണിക്കാം. ഇത് ഐഡിയലിംഗ് RPM ആണ്. ആക്സിലറേറ്റർ കൊടുക്കുന്നതനുസരിച്ച് അത് കൂടും. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് പറയാനുള്ളത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.